ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് റിപ്പയറിങ്ങിനായിട്ട് കിട്ടിയിട്ടുള്ളത് റിയൽമിയുടെ X7 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ഡെഡായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പവർ സപ്ലൈ മീറ്ററിൽ എത്രയാണ് റീഡിങ് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ പവർ സപ്ലൈ മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പവർ സ്വിച്ച് പ്രസ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് പവർ സപ്ലൈയിൽ നോക്കാം. 154 എന്ന ലെവലിൽ ആംബിയർ ഇങ്ങനെ ചെറിയ രീതിയിൽ ഫ്ലക്ച്വേഷൻ നടക്കുന്നുണ്ട്. പ്രസ് ചെയ്യുന്ന സമയത്ത് 254 എന്ന ലെവലിലേക്ക് ഒന്ന് കയറിയിട്ടാണ് ഇതിലേക്ക് റിട്ടേൺ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് വരുന്നത് CPUവിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, CPU ജസ്റ്റ് ഒന്ന് റീബോൾ ചെയ്തിട്ടാൽ ഫോണ് റെഡിയാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് CPU ഒന്ന് റീബോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോണിൻ്റെ CPU റിമൂവ് ചെയ്ത് റീബോൾ ചെയ്ത് ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിക്സ് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല, ഒരുപാട് വീഡിയോ മുമ്പ് ചെയ്തുകൊണ്ടാണ്. തിരിച്ചിട്ടതിന് ശേഷമുള്ള കണ്ടീഷൻ നോക്കാം. അപ്പോൾ ബോർഡിൽ ഇപ്പോൾ CPU കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇനി എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാം. ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം എന്താ കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോണ് ഓണാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോഗൊക്കെ വന്നിട്ടുണ്ട്. മെനുവിലേക്ക് എത്തുമോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലോഗയിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓൺ ആവുന്ന തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡെഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഡിവൈസാണിത്. ഓക്കെ, അപ്പോൾ മെനുവിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ നമുക്ക് ഈ ഒരു CPU റീബോളിങ്ങിലൂടെ ശരിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്ത് കംപ്ലയിൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ബയോയിലുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിൻ്റെ കോഴ്സ് ഇതുപോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ ബയോയിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ഥാപനം വരുന്നത് കോട്ടക്കലാണ്, മലപ്പുറം ജില്ല കോട്ടക്കലിൽ. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.